ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ പ്രതികരണം ഫിലിം ചേംബറിന്റെ ഔദ്യോഗിക പ്രതികരണമായി കണക്കാക്കരുതെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ വേണം. ഇന്നത്തെ ജനറൽ ബോഡിയിൽ വിഷയം ചർച്ച ചെയ്തു. ഉടൻ എക്സിക്യൂട്ടീവ് വിളിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. അഖില നന്ദകുമാർ കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അഖില, ഈ സജീവമല്ലാത്ത അംഗങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് മൊഴി കൊടുപ്പിച്ചു, പറഞ്ഞു പഠിപ്പിച്ച് മൊഴി കൊടുപ്പിച്ചു എന്നുള്ളതൊക്കെ ഈ അതിജീവിതരെ സംബന്ധിച്ചിടത്തോളം അധിക്ഷേപകരമാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി പോലെ ഒരു സർക്കാർ നിയോഗിച്ച കമ്മിറ്റിക്ക് മുന്നിൽ വന്ന് വിവരങ്ങൾ പറഞ്ഞവരോടാണ് ഇത്തരമൊരു പ്രതികരണം സജി നന്ദ്യാട്ട്. അത് പൂർണ്ണമായും തള്ളുകയാണോ ഇപ്പോൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം? നിമി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏകപക്ഷീയമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമാണ് ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പ്രതികരണം നടത്തുന്ന വേളയിൽ തന്നെ പല അംഗങ്ങളും ഇതിനെതിരെ പരസ്യമായി തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു, ആ രീതിയിൽ പറയരുതെന്ന് ആവശ്യപ്പെട്ടു. അതേ തുടർന്നാണ് ഇപ്പോൾ വാർഷിക പൊതുയോഗമാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം വിശദമായ ഒരു പ്രതികരണം നൽകാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ച ശേഷം ഒരു പ്രതികരണമായി നൽകാമെന്നാണ് ഇപ്പോൾ അംഗങ്ങൾ തന്നെ പറയുന്നത്. എന്തായാലും ഈ സജി നന്ദ്യാട്ടിന്റെ പ്രതികരണത്തിൽ വലിയൊരു പ്രതിഷേധം അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായി. അതേ തുടർന്നാണ് അത് തിരുത്തണമെന്നും പിന്നീട് മറ്റൊരു പ്രതികരണം ഔദ്യോഗികമായി തന്നെ ഫിലിം ചേംബറിന്റേതായി പുറത്തു വരണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. അത് പ്രകാരമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫിലിം ചേംബറിന്റെ വാർഷിക പൊതുയോഗം കൊച്ചിയിൽ നടക്കുകയാണ്. രാവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് വാർഷിക പൊതുയോഗത്തിനുള്ള നടപടികൾ തുടങ്ങിയത്. കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപിക്കും ഇന്ന് യോഗം സ്വീകരണം നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ വാർഷിക പൊതുയോഗം തുടങ്ങിയിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപായി സജീവ് നാട്ടി നടത്തിയ പ്രതികരണത്തിലാണ് ഇപ്പോൾ വലിയ വിവാദവും ചർച്ചയും തുടങ്ങിയിരിക്കുന്നതും.